ആർക്കിതിന് ആ പാറട്ടക്കളവ് കണ്ടില്ല. കണ്ടിരുന്ന കാക്കക്കുട്ടി കല്ലെടുത്തിട്ട് അവളെ കലവലാ ചെലച്ച് അത്രയും ചളമാക്കിയെന്നെ. ദേ ശങ്കര, ഞാൻ പാന്റ് ഷർട്ടോട്ട് പോയപ്പോ രോഹിണി എന്നെ നോക്കി ചിരിച്ചു. ചിരിച്ചാ? സ്വാമി ഇപ്പൊ എന്തിനു പറയണേ ശങ്കരന്റെ ബുദ്ധിയെ പറ്റി? അവരിക്കട്ടെ, സ്വാമി അവളോടെ എല്ലാം കേട്ടാ. എനിക്ക് പോവുപോയി, തന്നെ കൊണ്ട് എന്തരനു കൊള്ളാം. ഒരു പെണ്ണ് മോത്തോക്ക് ചിരിച്ചിട്ട് ഒന്നും മിണ്ടാവുന്നിരിക്കണേണ്ടില്ലേ? എന്തരനാ ചിരിച്ചേ? സുങ്ങളീ എന്നൊക്കെ ചോദിക്കണ്ടേ സ്വാമി? ചോദിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ സത്യം പറഞ്ഞ ഒരു പേടി. ആ ഇത് തുടക്കത്തിൽ എല്ലാവർക്കും ഉണ്ടാവണാണ്. പോ പോ മാറിക്കൊള്ളു, പേടി മാറാൻ കുറച്ചുകൂടെ അടുത്തടപഴകിയാ മതി. പക്ഷെ ഇങ്ങനെ പിറകെ ചാളുകൾ വിളിപ്പിച്ച് ഇറന്ന് അവളെ കൊണ്ട് വായി നോക്കിയെന്ന് പറയിപ്പിക്കല്ലേ. അതിപ്പോ എന്താ ശങ്കര ഒരു വഴി? സ്വാമി വാലേട്ട് റുപ്പിച്ചായി. അപ്പോ ബാങ്കിലെ ജോലി? ബാങ്കിലെ ഓലി മണ്ണാൻ കേട്ടാ പുല്ല് കള. കക്ഷത്തിലുള്ള പോവാനും പാടില്ല. ഉത്തരത്തിൽ ഇത് വലിയ പാട് തന്നെപ്പാ. ഒരു കാര്യം ചെയ്യാം, ബാങ്കിൽ നിന്ന് ഒരു മാസം ലീവ് എടുത്താലോ? അത് പുത്തി ഞാൻ വിചാരിച്ചോലല്ല, സ്വാമിക്ക് പുത്തിയുണ്ട്. എന്ത്? അപ്പൊ പിന്നെ ഞാൻ പോട്ടെ സ്വാമി. പോവാനാ സ്വാമി? എന്തെങ്കിലും ചില്ലറ? എന്റെ ഇപ്പൊ ഒന്നും ഇല്ലേ ശങ്കര? നമ്മളെ മായച്ചെല്ലാം കായം പൂട്ടടിച്ച് തീർത്താ? ഇല്ല, പാട്ടിനെ കൊടുത്തു. കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കണ ഈ കിളവ് എന്തിനാണ് ചമ്പളം മാച്ച് ചേലയുടെ തുമ്പി കെട്ടി ഇടണത്? എന്റെ മുടിപ്പര എം ജി ഇതെന്തൊരു ജമ്മം. ശങ്കര ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം. ശങ്കര, ഇത് താത്തയുടെ കിണ്ടിയ. ആരുടെ കിണ്ടിയായിരുന്നാലും പഴയ ഉരുപ്പടി വിൽക്കാം, വിറ്റോളൂ. പക്ഷെ പാട്ട് കാണാതെ കൊണ്ടുപോകണം. എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കാണ്, സ്വാമിക്കൊരു നാലെണ്ണ ചെലവായി കൂടിയേ? എന്തിനാ? ഇറ്റിപ്പോരെ എലിവശം മാച്ച് അതിന് കൊടു, കിളവിടെ കാറ്റ് പോവും. മനുഷ്യന് മനനിമ്മതിയോട് ഇവിടെ കയറി വരാമല്ലേ. ശങ്കരം പറ്റുള്ളൂ. ആ എനിക്കറിയാ, എവനെല്ലാം പോയാലും കാര്യം നടക്കൂല, ഞാൻ തന്നെ പോണം. ദാവിക്കുന്നു നമ്മുടെ പുതിയ സീത. ഇതേ എന്റെ മോളാ ജാനു. പിന്നെ ഒരു വാരം മറ്റിടത്ത് നോട്ടോ കുളിക്കോ. എങ്ങനെയുണ്ട്? അല്ല വണ്ണം എന്നാ സീതയ്ക്ക് ഇത്ര വണ്ണേ പാടുള്ളൂ, ഇത്ര പൊക്കേ പാടുള്ളൂ എന്നൊക്കെ രാമായണത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? അത് മൊയിലാലി ഉമ്മാരിട്ട് പറഞ്ഞു കൊടുക്കി. ആര് സീത കിട്ടുന്ന ആളാ സീത? ആ ഇതിനെ തന്നെ കണ്ടുപിടിക്കാൻ പെട്ടതാണ് എനിക്കറിയാം. മൊയിലാലി ഇവിടും തപ്പിയെടുത്തു. ആ ഒന്നും പറയാണ്ടിരിക്കാ വേദം. ആദ്യം അഭിനയിക്കാൻ ഒക്കുന്നതൊക്കെ പറഞ്ഞതാ, പിന്നെ തന്തം പിടിക്ക. എന്താണോ ഒന്നില്ല മലയാളി, നമ്മുടെ നദീന്റെ തന്തയ്ക്കേ ഒരു പത്ത് ഉറുപ്പിയോട് കള്ളുടിക്കേ. അതുകൊണ്ട് കുടിക്കുന്ന പിടിഞ്ഞോട്ട് ചോട്. ആ നമ്മളെ വിളിച്ചാ പോല, പത്ത് ഉറുപ്പിയ നമ്മൾ കൊടുക്കുള്ളൂ. നമ്മളെ മൊലാലിന്റെ ഒരു കഷ്ടപ്പാട്. കഴിഞ്ഞ പരിപാടി നഷ്ടല്ലേ മൊലാലി? എന്താ? അല്ല ഇവിടെ എല്ലാരും പറയുന്നുണ്ട് കാശൊന്നും തരാളുടെ മൊലാലിന്റെ അമ്മമാര് പറ്റിച്ചു. താനാരോടും പറയണ്ട. അമ്മാണി നമ്മൾ ആരോടും പറയില്ല. മൊത്തം തുക അഡ്വാൻസ് ആയിട്ട് വാങ്ങിക്കാതെ ഞാൻ സ്റ്റേ കയറുവോ? മലയാളി പിന്നെ നമ്മള് വീട്ടിൽ നെയ്ത്ത് വന്നിട്ടേ നമ്മള് ചെറിയ അഞ്ചന് മാർക്ക കല്യാണാണ് കഴിയുന്ന പൈസ അയച്ചു കൊടുക്കേ. വീട്ടിൽ കഷ്ടപ്പാടാണ്, അതുകൊണ്ടാണ് ഈ മലയാളി ആരാണി എന്താണ് പരിപാടിയോ? എവിടെയാണ്?
എന്തോ പരിപാടി എവിടെയാണ്? രാമനാര വീട് ഏതാണ്? ഇത് രാമനാര വീടല്ലേ, വാഴയാണ് വാഴി. അപ്പൊ ഞമ്മള് പറഞ്ഞ കാര്യം അന്ന് കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്ന കാര്യം? അതെന്താണെന്നാണ് മലയാളി, ആരും ഞമ്മളെ സഹായിക്കാനില്ലാണ്ട ഇപ്പൊ അതുകൊണ്ടാണ്. ഉറങ്ങുകയാണല്ലേ, ഉറങ്ങിക്കോളി. സ്റ്റേജിൽ ഡാൻസ് കളിക്കുമ്പോഴേ അപ്പൊ ഞമ്മക്കും ഉറക്കം വരും, അപ്പ കാണാം. തന്നെ ഞാൻ എടുക്കാമെന്ന് സമ്മതിച്ചത് തനിക്ക് ഡാൻസ് അറിയാം പാട്ടറിയാം എന്നൊക്കെ ഇയാള് പറഞ്ഞതുകൊണ്ടാണ്. അവസാനം മറ്റുള്ളവന്മാർ കാണിക്കുന്ന മാതിരി താൻ വല്ല കോപ്രായവും കാണിച്ച ഇല്ല മാഷേ. ആ പിന്നെ തന്റെ കളി എനിക്ക് ബോധ്യമാകുന്നത് വരെ സമ്മതമില്ല. വേണ്ട സാർ, അത് കഴിഞ്ഞാലും വേണ്ട. ഞാൻ എല്ലാം വേഷ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് മൊയ്ലാലി. അവസാനം മറ്റുള്ളവന്മാരുടെ കൂടെ കൂടി ഞഞ്ഞാ പിഞ്ഞാ വർത്തമാനം പറയാൻ വന്നതുണ്ടല്ലോ. ഇല്ല മാഷേ, ഇല്ല. അപ്പോ ഈ പുരാണ കഥകളാണ് നമ്മൾ ബാലയായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്യശാസ്ത്ര പ്രകാരം ഈ പുണ്യപുരാണ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോ നമ്മൾ നിർബന്ധമായും മത്സ്യമാംസങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അല്ല, അതിപ്പോ പുരാണായാലും സോഷ്യലായാലും ഇവിടെ മത്സ്യമാംസം ഒന്നും ഇല്ലല്ലോ. ഒന്നും ഉണ്ടായിരുന്നേ മൊയ്ലാലി, സ്വാമി പൂണോ പാർട്ടി ആയതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന കഞ്ഞിയും പയറും അടിച്ചോണ്ട് ഇവിടെ എവിടെയെങ്കിലും ചെറുതോടി കിടന്നോളൂ. അതെ അതെ. അപ്പൊ നമ്മൾ എവിടെയാണ്? മത്സ്യമാംസം കുട്ടികളായ ശ്രദ്ധ വേണം. ഈ നക്കുന്ന കാര്യമല്ലാതെ വേറെ ഒരു ചിന്തയില്ലല്ലേ. ഇതെന്താ ശത്ര വേണം? കൊതുവ് വരാനും കൊതുവ് പോവാനും. ബസ് കിട്ടില്ല. ആ അതെങ്ങനെയാ, ബസ് കിട്ടണമെങ്കിൽ മനസ്സ് നന്നായിരിക്കണം. നാളെ മുതൽ ഇങ്ങനെ താമസിച്ചു വരാനുള്ള ഉദ്ദേശമാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട, മനസ്സിലായോ? താൻ ഒരുത്തിക്ക് വേണ്ടിയാ ഞങ്ങൾ ഇത്ര നേരം റിഹേഴ്സൽ നിർത്തിവെച്ചത്. നീ എന്റെ രോഹിനെ ചീത്ത പറയല്ലേടാ. ഇങ്ങോട്ടിരിക്കാം. ആ എന്റെ കാലൊടിഞ്ഞ് തന്റെ കണ്ണിലെ തിരുവേ. തന്റെ ദേഹം തിരിച്ചല്ലോ, അതിന് മേ അവിടെ നിർത്തിയില്ലേ? വേറൊരു അഭിനയം സാറേ. അത് തിരുപ്പുണ്ട. അയ്യോ 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 സാറേ, എന്റെ നടുവൊടിഞ്ഞ് എന്റെ കാലൊടിഞ്ഞ് എന്റെ കൈയൊടിഞ്ഞ്. അയ്യോ എന്തുപറ്റി? ഇതുവരെ പറഞ്ഞൊന്നും കേട്ടില്ലേ? എന്റെ നടുവൊടിഞ്ഞ് എന്റെ കാലൊടിഞ്ഞ് എന്റെ കൈയൊടിഞ്ഞ്. സൈക്കിളിൽ വല്ല കുഴപ്പമുണ്ടെങ്കിൽ നന്നാക്കി ഈ അഡ്രസ്സിൽ വന്ന് എന്നെ കാണും. സൈക്കിളിന് മാത്രമല്ല എനിക്കും കുഴപ്പമുണ്ട്. വന്ന് കാണാൻ പറഞ്ഞില്ലേ? ഒരല്പം തൊലിയല്ലേ പോയിട്ടുള്ളൂ, ഒരു പ്ലാസ്റ്റർ മതി. അയ്യോ അത് പോരെ, നീ കുറച്ച് ബാൻഡേജ് എടുത്ത് എല്ലടോ ചുറ്റും. എന്തിനെ എന്തെന്നാ നിനക്കെന്തിരി നട്ടം? ഇത് നിന്റെ മൂപ്പിലാന്റെ വകയല്ലേ, സർക്കാർ ആശുപത്രിയല്ലേ. ചുമ്മാ ഉള്ള പ്ലാസ്റ്റർ എല്ലാം എടുത്ത് വലിച്ചാരി ചുറ്റടേ. ചുറ്റാൻ പറ്റൂല, കാശ് എന്ന സാധനം തരാം. തന്നെ താൻ ചുറ്റിക്കോ. എന്തരാ വരട്ടെ ഹേട്, കേവലം സർക്കാരിനെ തെണ്ടിക്കും. കായില്ല, ഇക്കിണ്ടി വിട്ടെടുത്തോ, ലക്ഷ്യം പിച്ചളയണം. സുരേഷ് സാറിനെ ഒന്ന് കാണണമായിരുന്നു. സുരേഷ് ഉണ്ടായിരുന്നോ സാർ? ദേ അവളെ. ഓ സാർ, എന്താ
സുരേഷ് മേനോൻ സാറിനെ ഒന്ന് കാണണമായിരുന്നു. അയ്യോ ഇരിക്കാൻ പറ്റൂല ചെല്ല, പലിശ ആപ്പീസിൽ ചെല്ലുമ്പോ പറയും ബ്ലേഡ് കമ്പനിയിലുണ്ടെന്ന്, ബ്ലേഡ് കമ്പനി ചെല്ലുമ്പോ പറയും സിനിമാ പെരയിലുണ്ടെന്ന്, പെരയിൽ ചെല്ലുമ്പോ പറയും പെട്രോൾ പമ്പിലുണ്ടെന്ന്, അവിടെ ചെല്ലുമ്പോ പറയും പലിശ ആപ്പീസിലുണ്ടെന്ന്. അങ്ങനെ കാണാൻ കേറിയിറങ്ങി കേറിയിറങ്ങി എന്റെ കാലിന്റെ മുട്ടിലെ ചിരട്ട തേങ്ങി. എന്താ കാര്യം? സാറ് വന്ന് കാണാൻ പറഞ്ഞിരുന്നു. എന്തിന്? അല്ല, കാലത്തെ സാറിന്റെ വണ്ടി ഇടിച്ചാണ് ഈ പരുവത്തിലായത്. സൈക്കിളിന്റെ എന്റെ റിപ്പയറിന് കുറച്ച് രൂപ തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഞാനിപ്പോ വരാം. എക്സ്ക്യൂസ് മീ, സാറിന്റെ കാറടിച്ച് കാലൊടിഞ്ഞെന്ന് പറഞ്ഞ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. അത് ശരി, ജസ്റ്റ് അമ്മ അയക്കൊരു 500 രൂപ കൊടുത്തേക്ക്.